രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം എല്ലാ തിരഞ്ഞെടുപ്പിലും പതിവാണ്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കന്മാർ തന്നെയാകുമ്പോൾ അതിന് കൂടുതൽ മാറ്റുകൂടുന്നതും പതിവാണ്. തിരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ താരങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും കൗതുകമാണ്, വലിയ ആവേശത്തിനും അത് വഴിമാറാറുണ്ട്. മുൻപ് പല തിരഞ്ഞെടുപ്പുകളിലും കേരളം അത് കണ്ടതാണ്. അന്തരിച്ച നടൻ മുരളി കേരളത്തിൽ മത്സരിച്ചപ്പോൾ, നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ വലിയ ആവേശത്തോടെയാണ് അന്ന് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. വിജയപരാജയങ്ങൾക്കപ്പുറം താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരം, പരിവേഷമൊക്കെ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചയാകാറുമുണ്ട്. അതിനുശേഷം നടൻ മുകേഷ് കൊല്ലത്ത് നിന്ന് മത്സരിച്ചപ്പോഴും കണ്ട ആവേശം അതുതന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സര ചിത്രത്തിൽ വന്നപ്പോൾ മുതൽ വലിയ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയൊക്കെയാണ് ആരാധകർ, തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വരവേറ്റത്. ഒരു വലിയ താരപരിവേഷത്തിനപ്പുറം ഒരു ജനകീയനായ ഒരു മുഖം സുരേഷ് ഗോപിക്കുണ്ട്. പലപ്പോഴായി നടത്തിയ നല്ല പ്രവൃത്തികളെക്കുറിച്ച് പലപ്പോഴും ജനങ്ങൾ നല്ല മനസ്സോടുകൂടി തന്നെ അതിനെ അംഗീകരിച്ച് തിരിച്ചു വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇത്തവണ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കളമൊഴിഞ്ഞപ്പോൾ തൃശൂരിലെ മണ്ണിലേക്ക് സുരേഷ് ഗോപിക്ക് അപ്പുറം മറ്റൊരാളില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് BJP ഇത്തവണ കളത്തിൽ ിയത്. എന്തായാലും വലിയ അംഗീകാരം, ജനപിന്തുണ തിരഞ്ഞെടുപ്പിലുടനീളം BJP കിട്ടുന്നുണ്ട്, സുരേഷ് ഗോപിക്ക് കിട്ടുന്നുണ്ട്. വലിയ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ശബരിമല വിഷയമൊക്കെ പ്രചാരണത്തിൽ സുരേഷ് ഗോപി സജീവമായി ഉപയോഗിച്ചു. അതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ അനുപമയുടെ ഇടപെടലുണ്ടായി. അതൊക്കെ വാർത്തകളിലും വിവാദങ്ങളും ഒക്കെയായി മാറിയെങ്കിലും പിന്നീട് അതിനെയൊക്കെ ഒരു അനുകൂല തരംഗമാക്കി മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ജയത്രയാത്ര തൃശൂരിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് BJP പ്രവർത്തകർ പങ്കുവെക്കുന്ന ഒരു വികാരം. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ അവിടെ എത്തിയ തൃശൂരിന്റെ ഒരു വികാരമായ നടൻ ബിജു മേനോനും പങ്കുവച്ചത്. ആത്മസുഹൃത്തുക്കൾ എന്നതിനപ്പുറം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു ഇമേജ്, അത് തൃശൂരിന് കൂടുതൽ അനുഗ്രഹമാകും. തൃശൂരിന് സുരേഷ് ഗോപിയെ MP കിട്ടിയാൽ അത് വലിയ ഭാഗ്യമെന്നാണ് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബിജു മേനോനും അനുഭവങ്ങൾ പങ്കുവച്ചത്. ഏതായാലും രാജ്യസഭാ MP എന്ന നിലയിൽ സുരേഷ് ഗോപി കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് മാതൃകയാക്കിക്കൊണ്ടാണ് BJP പ്രവർത്തകർ, അതുതന്നെയാണ് പ്രചാരണത്തിലുടനീളം പറഞ്ഞുകൊണ്ട് BJP സുരേഷ് ഗോപിയും മുന്നേറുന്നത്. വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പോലും എപ്പോഴും ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന സുരേഷ് ഗോപി അനുപമ കളക്ടറുമായി ഉണ്ടായ വിവാദങ്ങൾക്കൊടുവിൽ പോലും പറഞ്ഞത് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തു, വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജില്ലാ കളക്ടറാണ് അനുപമ, ഒരു MP എന്ന നിലയിൽ താൻ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് അനുപമയ്ക്ക് കൃത്യമായി അറിയാം എന്നൊക്കെ സുരേഷ് ഗോപി അന്ന് അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ രണ്ട് കൈയും നീട്ടിയാണ്, കയ്യടിയോടെയാണ് തൃശൂരിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപി കളത്തിലിറങ്ങി കളിക്കുകയാണ്, വളരെ സജീവമായി പ്രചാരണത്തിലുണ്ട്. വീട് വീടാന്തരം കയറി സ്വന്തം വീട് പോലെ അവിടെ നിന്നും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അത്താഴവും ഒക്കെ കഴിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന അപ്പുറം ഒരു വലിയൊരു സ്നേഹബന്ധം പങ്കുവച്ചുകൊണ്ടുള്ള ആ ഒരു മുന്നേറ്റം വോട്ടായി മാറുമെന്നാണ് NDA കണക്കുകൂട്ടൽ. പ്രത്യേകിച്ചും വലിയ ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ പ്രചാരണ വഴിയിലൊക്കെ തിങ്ങിക്കൂടാറുണ്ട്. സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലുമൊക്കെ ആ ഒരു ജനക്കൂട്ടമുണ്ട്. ഈ ജനക്കൂട്ടമൊക്കെ വോട്ടായി മാറുകയാണെങ്കിൽ ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ എന്നാണോ BJP ലക്ഷ്യമിടുന്നത്, അതിൽ ഒരു സീറ്റ് തൃശൂരിൽ കൃത്യമായി കണ്ണുവെക്കാം, ഉറപ്പിക്കാം എന്ന BJP കണക്ക് കൂട്ടുന്നത് ഈ ജനക്കൂട്ടം, ഈ ഹർഷാരവും ഒക്കെ കണ്ടിട്ടാണ്. അതൊക്കെ ഏത് രീതിയിൽ BJP തുണയ്ക്കും, സുരേഷ് ഗോപി തുണയ്ക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വലിയ ജനപിന്തുണ ഈ താരത്തിന് ലഭിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ഇന്നസെന്റിന് കഴിഞ്ഞ വർഷം ലഭിച്ച ആ ഒരു വലിയ ജനപിന്തുണ, ജനസമ്മതി തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സിനിമാ പ്രവർത്തകർ പോലും പ്രചാരണ പരിപാടി എത്തുമ്പോൾ പറയുന്നത് സുരേഷ് ഗോപി MP ആയാൽ അത് തൃശൂരിന്റെ ഭാഗ്യമെന്നാണ്.